സന്ധ്യയായി. സൂര്യൻ വിട പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു പ്രഭാതത്തിലേക്ക്, മറ്റൊരു പ്രകാശത്തിലേക്ക് വരുവാനുള്ള വിടവാങ്ങൾ. ഓരോ അസ്തമയങ്ങളും ഉദിക്കുവാനുള്ളതാണ്, ഉദിക്കുന്ന ചൈതന്യത്തെ അറിയുവാനുള്ളതാണ്. യമുനയുടെ തീരം വീണ്ടും ശാന്തമായി ഒഴുകുകയാണ്. ഇന്ന് യമുനയെ പല ഭാവങ്ങളിൽ കാണാൻ സാധിച്ചു. ഇപ്പോഴിതാ ഇവിടെ ബ്രഹ്മാണ്ട ഘാട്ടിലെത്തുമ്പോൾ പരമമായ ചില സത്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഭാവത്തിലാണ് യമുനയുള്ളത്. യമുനയ്ക്കറിയാം യശോദാമയുടെ ഭക്തിഭാവത്തെ, മനോഭാവങ്ങളെ. യശോദാമ അതറിയുമ്പോൾ യശോദാമയ്ക്ക് തൻ്റെ ഉണ്ണി പ്രപഞ്ചം തന്നെയാണ്. ഉണ്ണിക്കണ്ണൻ ശ്രീകൃഷ്ണൻ യശോദാമയ്ക്ക് പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ശക്തിഭാവമാകുന്നു. അതുകൊണ്ട് തന്നെ ഓരോ അമ്മമാർക്കും തൻ്റെ കുഞ്ഞ് പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന സ്നേഹഭാവത്തിൻ്റെ പ്രതിരൂപം തന്നെയാണ്. ആ സ്നേഹഭാവത്തെ ഒന്നുകൂടി വ്യക്തമാക്കുകയായിരുന്നു യശോദാമ്മ. യശോദാമയ്ക്ക് മുന്നിൽ ഭഗവാൻ വായി പിളർന്നു നിന്നപ്പോൾ, വായി തുറന്നു നിന്നപ്പോൾ എല്ലാം യശോദാമയ്ക്ക് പല സത്യങ്ങളും വെളിപ്പെടുകയുണ്ടായി. മഹാഭാഗ്യമാണ് യശോദ എന്ന സത്യം. ശരിക്കും യശോദ എന്നത് എവിടെയാണ്, നമ്മളിൽ യശോദാഭാവം എവിടെയാണ് നിലകൊള്ളുന്നത് എന്നാൽ നമ്മുടെ കർമ്മങ്ങളിൽ നിലകൊള്ളുന്നു എന്ന് ഒരു പണ്ഡിത മതമുണ്ട്. അതായത് ദേവകി എന്നത് നമ്മൾ ജന്മനാ ആർജിക്കുന്ന, നമ്മൾ നമ്മുടെ ജന്മം കൊണ്ട് ആർജിക്കുന്ന ഗുണങ്ങളും, യശോദ എന്നത് നമ്മൾ കർമ്മം കൊണ്ട് ആർജിക്കുന്ന ഗുണങ്ങളുമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കർമ്മം കൊണ്ട് ആർജിക്കുന്ന ഗുണങ്ങളിലാണ് ഭഗവാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അവിടെയാണ് ഭഗവാൻ സ്നേഹപൂർവ്വം വന്ന് നിൽക്കുന്നത്, സ്പർശിക്കുന്നത്, വായി തുറന്ന് ഈ വിശ്വത്തെ മുഴുവനും കാണിച്ചു തരുന്നത്, ആ മഹാവിശ്വരൂപത്തെ ദർശിക്കുവാനുള്ള മഹാഭാഗ്യവും നൽകുന്നത്. ഇവിടെ ഇപ്പോൾ ബ്രഹ്മാണ്ടഘട്ടിൽ ഇരുട്ട് വീണ് തുടങ്ങുന്നുവെങ്കിലും ഒരിക്കലും ഇരുട്ടാകാത്തൊരു പ്രകാശം എപ്പോഴും ഇവിടെ ബാക്കിയുണ്ടാകും. എത്ര രാത്രി ആയിക്കൊള്ളട്ടെ, ഇവിടെ ബ്രഹ്മാണ്ടഘട്ടിലെത്തിയാൽ എവിടെയോ ഒരു പ്രകാശത്തിന്റെ ബാക്കി, പ്രകാശത്തിന് ചില സൂചനകൾ ബാക്കിയുണ്ട്. ആ പ്രകാശത്തിന്റെ സൂചനകളെ അറിയുവാൻ നമ്മുടെ കടമ്പും ബാക്കിയാകുന്നുണ്ട്. കടമ്പിലേക്കും ഇരുട്ട് വീഴാതെ പ്രകാശത്തിന്റെ അലകൾ എവിടെയോ വന്ന് പതിക്കുന്നുണ്ട്. ഇപ്പോൾ മോക്ഷയുടെ ഓരോ യാത്രികരും യമുനയിലേക്ക് എത്തി, യമുനയിലെ ജലത്തെ പ്രോക്ഷണം ചെയ്ത് പിന്നീട് കരയിലേക്ക് എത്തി കടമ്പിനെ 7 തവണ വലം വെക്കുകയാണ്. മനോകാമനകൾ, മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കി തരുന്ന കടമ്പ് വൃക്ഷം, കൃഷ്ണന്റെ സാന്നിധ്യം തന്നെയാണ് കടമ്പ്. കദംബവനവാസിനിയായി ഭഗവതിയെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ഒരേ സമയം ഭഗവതി സാന്നിധ്യവും ഭഗവതി പൊരുളും ഐശ്വര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സങ്കല്പങ്ങൾ, വിശ്വാസ സാന്നിധ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കടമ്പിനെ നമുക്കും വലം വെക്കാം. നമ്മളെല്ലാവരും, നിങ്ങളെല്ലാവരും ഈ സന്ധ്യാനേരത്ത് കടമ്പിനെ വലം വെക്കുകയാണ്. 7 തവണയാണ് നമുക്ക് വലം വെക്കേണ്ടത്. നിങ്ങളുടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൃഷ്ണനാമത്താൽ ജപിക്കുന്ന പ്രാർത്ഥനാ മന്ത്രം ഏതോ, ആ ഏത് പ്രാർത്ഥനാ മന്ത്രവും ഇപ്പോൾ ജപിക്കാം. ആ പ്രാർത്ഥന ജപിച്ചുകൊണ്ട് കടമ്പിനെ വലം വെക്കുക, കടമ്പിൽ സ്വയം സമർപ്പിക്കുക. ശരിക്കും ഇവിടെ ഈ മനോകാമനകൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി വസ്ത്രങ്ങൾ കെട്ടിയിട്ടിരിക്കുന്ന നമുക്ക് കാണാം. ഓരോ തവണയും ഓരോ പ്രാർത്ഥനകൾ വെക്കുമ്പോൾ അതിനനുസരിച്ച് ഈ വൃക്ഷത്തിൽ ഓരോ വസ്ത്രങ്ങൾ കെട്ടിയിടും. പിന്നീട് അത് സാധിച്ചാൽ വന്ന് ആ വസ്ത്രം അഴിക്കണം എന്നുള്ളതും ഒരു വിശ്വാസമാണ് ഇവിടുത്തെ. അപ്പോൾ ശരിക്കും നിറച്ചാർത്തിലാണ് നമുക്ക് ഈ മരം കാണാനാകുന്നത്. മോക്ഷാർത്ഥികൾ ഓരോരുത്തരും, മോക്ഷയുടെ യാത്രികർ ഓരോരുത്തരും ഇങ്ങനെ തന്നെ കടമ്പിനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. 7 തവണ കടമ്പിനെ വലംബിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ശരിക്കും ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ആ കടമ്പിനെ വലം വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ മനോകാമനകളും നിങ്ങളുടെ മനസ്സിലെ ഏത് പ്രാർത്ഥനയും ഈ തിരുനടയിൽ പറയാം. ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങൾ കൊണ്ടാണല്ലോ വൃന്ദാവനത്തിൽ, നിങ്ങൾ വൃന്ദാവനം വരാൻ ആഗ്രഹിച്ചു, പക്ഷേ പലപ്പോഴും പല സാഹചര്യങ്ങൾ കൊണ്ട് വരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ യാത്ര, മോക്ഷയുടെ ഈ യാത്ര നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടുള്ളതാണ്. ഭഗവാൻ അങ്ങനെ തന്നെ പദ്ധതി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനസ്സുകൊണ്ട് ഈ കടമ്പിനെ വലം വെക്കുക. ഇപ്പോൾ ഞങ്ങൾ രമൺരീതിയിൽ മണ്ണിൽ കളിച്ച് ആനന്ദിച്ച് വരുന്നൊരു വഴിയാണ്. തിരക്കുണ്ടായിരുന്നുവെങ്കിൽ പോലും രമൺരീതിയിൽ ഇരിക്കുവാനൊരല്പനേരം ശരിക്കും അതിനൊരു സമയം അനുവദിച്ച് ലഭിച്ചിരുന്നു. അതുകൊണ്ട് കുറച്ചു നേരം ഇരുന്ന് ആനന്ദിച്ചതിന് ശേഷമുള്ള വരവാണ് ബ്രഹ്മാണ്ടഘാട്ടിലേക്ക്. ബ്രഹ്മാണ്ടഘാട്ടിലിങ്ങനെ വലം വെച്ച് നമുക്ക് പ്രാർത്ഥിച്ച് യമുനാറാണിയുടെ സമർപ്പണങ്ങൾ, കടമ്പിൻ്റെ സമർപ്പണങ്ങളൊക്കെയും മനസ്സിലാക്കാം. ഈ പ്രപഞ്ചം എന്നത് ഒരു വലിയ സത്യമാണ്. ആ വലിയ സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഈ ജീവിക്കുന്നതാണ് പ്രപഞ്ചം, എന്നാൽ ഇതിന് പുറത്ത് പല പ്രപഞ്ചങ്ങളുണ്ട്. സാധനയിലൂടെ നമുക്ക് ഉണർത്തുവാനാകുന്ന വിശ്വപ്രപഞ്ചങ്ങൾ, വിശ്വത്തിൻ്റെതായ സത്യങ്ങൾ പലതാണ്. ആ സത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന തീക്ഷ്ണമായ ഭാവമാണ് യമുനയും കടമ്പും. തപസ്സാണിത്, തപസ്സിലൂടെ മാത്രമാണ് അല്ലെങ്കിൽ സാധനയിലൂടെ മാത്രമാണ് ഇതൊക്കെയും സാധിക്കുക എന്ന് പറഞ്ഞു തരികയാണ് യമുനയും കടമ്പുമെല്ലാം. അപ്പോൾ ബ്രഹ്മാണ്ടഘാട്ട് എന്ന് പറയുന്നത് ശരിക്കും യശോദാമയ്ക്ക് ആ വിശ്വരൂപം ദർശനമായത്. അതുമാത്രമല്ല, കൃഷ്ണലീലകളിൽ ആ മാതൃഭാവത്തിന്റെ ആനന്ദം, ഉയർന്നു പൊങ്ങിയ അവസ്ഥ, ഉണർന്നു പൊന്തിയ അവസ്ഥ, അതാണ് ശരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ അങ്ങനെ ഉണ്ടായി വന്ന ആനന്ദത്തിന്റെ ഭാവങ്ങളെയാണ് നമുക്ക് ഇവിടെ ഈ കടമ്പ് വൃക്ഷത്തിൽ കാണാനാകുന്നത്. കടമ്പ് വൃക്ഷത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ കടമ്പിനെ വലം വെച്ചുകൊണ്ട് നിങ്ങളും പ്രാർത്ഥിക്കാം. ഒരല്പനേരം കടമ്പിനോട് ചേർന്ന് നിന്ന് നിങ്ങളുടെ മനസ്സിൽ പറയാനുള്ളതെല്ലാം ഈ കടമ്പിനോട് പറയാം. ഈ കടമ്പ് വൃക്ഷത്തിനോട് ചേർന്ന്, ഇതിനോട് ചേർന്ന് ആലിംഗനം കൊണ്ട് ആ കടമ്പിനെ പൂർണ്ണമായും ഉള്ളിൽ നിറച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളും പറയുക. തീർച്ചയായിട്ടും ഈ കടമ്പത് കേൾക്കും. ഈ കടമ്പത് യമുനയോട് പറയും, യമുന തൻ്റെ നാഥനായ, തൻ്റെ
ജീവനും ഊർജവും തേജസ്സുമായ ഭഗവാനോടത് പറയും, അത് തീർച്ചയായിട്ടും സാധിക്കുകയും ചെയ്യും. കടമ്പിനെ ഏഴുതവണ വലം വെച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് യമുനയിലെ ആരതിയുടെ ദൃശ്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാം. യമുനയിൽ ദീപങ്ങൾ നിറഞ്ഞൊഴുകുകയാണ്. വൃന്ദാവനത്തിലെ ആദ്യ ദിവസം ഇങ്ങനെ പൂർത്തിയാവുകയാണ്. നേരത്തെ പറഞ്ഞത് മനസ്സിൽ വെക്കുക, നിങ്ങൾക്ക് ഇവിടേക്ക് വൃന്ദാവനത്തിലേക്ക് എത്തുവാനായിട്ടില്ലെങ്കിൽ മോക്ഷയുടെ സംഘം, മോക്ഷാർത്ഥികളെല്ലാം എത്തിയിരിക്കുന്ന നമ്മുടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഭൂമിയിലേക്ക് ഒരിക്കൽ വരാനാകട്ടെ. വരാനായില്ലെങ്കിൽ കൂടിയും ഈ യാത്രയിൽ നിങ്ങളൊപ്പമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സുറപ്പിച്ചുകൊള്ളുക. വ്രതനിഷ്ഠരാവുക. അതുപോലെ തന്നെ ഇനി ഓരോ ദിവസത്തെയും കാഴ്ചകൾ, ഭഗവാൻ എന്താണ് അനുവദിക്കുന്നത് നമുക്കറിയില്ല, ഭഗവാന്റെ പദ്ധതികൾ എന്ത് എന്നും അറിയില്ല. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞെങ്കിലും പൗർണമിയുടെ ചന്ദ്രൻ ഉദിച്ചു ഉയർന്നു കഴിഞ്ഞു. ആ പൗർണമി സാന്നിധ്യങ്ങളിലേക്ക് ചന്ദ്രൻ ഇങ്ങനെ വന്നു തുടങ്ങി. നാളെ പൗർണമിയാണ്. പൗർണമിയുടെ ഉണർവുകൾ നമ്മുടെ മനസ്സിനെ തീർച്ചയായിട്ടും പ്രകാശമാനമാക്കും. ആ പ്രകാശത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കുവാൻ വീണ്ടും ഒരു ദിവസം ഭഗവാൻ അനുഗ്രഹമായി നൽകും. നമുക്ക് അതൊരുമിച്ച് അനുഭവിക്കാം. രാധേ രാധേ.